C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണു മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്നെ പോലും ധിക്കരിച്ചുകൊണ്ട് നീ കാർത്തുവിനെ വിവാഹം കഴിച്ചത്. പിന്നീട് ആ കുടുംബത്തിന് താങ്ങും തണലും ആയത് നീയാ. അതൊക്കെ കാർത്തുവിനെ ഓർമ്മിപ്പിക്കണം. ചെയ്തൊക്കെ എന്തിനാ പറ്റി വിളിച്ചു പറയുന്നത്? അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാ കണ്ണൻ എല്ലാം തിരികെ തരാമെന്ന് പറഞ്ഞത്. എല്ലാം തിരികെ തന്നിട്ട് കാർത്തൂനെയും കൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ വീട്ടില് കണ്ണനെങ്ങും പോയാലോ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എടുത്തി. എന്നാ പിന്നെ കണ്ണിനെ കൂടുതൽ വിമർശിക്കാതെ നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് നല്ലത്. നീ തന്നെ പറഞ്ഞല്ലോ കണ്ണനോളം വലുതല്ല കാർത്തൂന് മറ്റാരും എന്ന്. ആ നിലയ്ക്ക് കണ്ണൻ ഇനി കാർത്തൂനോട് ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ചെലപ്പോ വന്നില്ലാന്നിരിക്കും. അതിങ്ങനെ വരാതിരിക്കുന്നത് കാർത്തു ഇവന്റെ ഭാര്യയല്ലേ? ഭാര്യയൊക്കെയാ, എങ്കിലും അവിടെ കിട്ടുന്ന സുഖവും സന്തോഷമൊന്നും ഇപ്പൊ കാർത്തുവിന് ഇവിടെ ഇല്ലെന്നായി എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരാനുള്ള കാരണം എന്താടാ? നീ കാർത്തുവിന് പഴയ പോലെ സ്നേഹം കൊടുക്കുന്നില്ലേ? എന്തായാലും നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് ഒരിടിവ് തട്ടിയിട്ടുണ്ട്. അത് മാറ്റണം. അതിന് നീ തന്നെ മുൻകൈ എടുക്കണം. ഒരു കാരണവശാലും കാർത്തു നിന്നോട് പിണങ്ങില്ല. നീ അവന്റെ കാര്യം പറഞ്ഞ് കാർത്തുവിനെ നന്നായി വിഷമിപ്പിച്ചിട്ടുണ്ട്. അവനെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്തൊക്കെ തകർച്ചയുണ്ടാവുമെന്ന് നീ കാർത്തുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തായാലും അവന്റെ ആയുസ് എടുക്കാതെ രക്ഷയൊന്നുമില്ല. അപ്പച്ചി അതിനുവേണ്ടി ശ്രമിക്കല്ലേ? അപ്പച്ചിയെ ജയിലിൽ വന്ന് കാണേണ്ടി വന്ന പിന്നെ ഞാനും കാർത്തുവും തമ്മിലുള്ള ബന്ധം അതോടെ അവസാനിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നെങ്കിൽ അതിന് കാരണക്കാരി അയാളായിരിക്കുമല്ലോ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതൊരു വല്ലാത്ത വിഷമമായിരിക്കോ ദേവേ. അവൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നില്ലെന്ന് മാത്രമല്ല ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ തമ്പടിച്ചിരിക്കുക. അതായി ഏറ്റവും വലിയ കഷ്ടം. ഞാൻ എന്റെ മകളെ തിരിച്ചറിഞ്ഞ ശേഷം ആദ്യമായിട്ട് വരുന്ന ഓണം അന്ന് എനിക്ക് മോൾക്ക് ഒരു ഓണപ്പുടവ കൊടുക്കണമെന്നുണ്ട്. വിഷുവിൻ്റെ അന്ന് വിഷുക്കോടിയൊക്കെ കൊടുത്തല്ലോ, പിന്നെ എന്തിനാ ഓണക്കോടി കൊടുക്കാൻ നടക്കുന്നത്? ഇതാണ് ഏട്ടന്റെ കുഴപ്പം. കാർത്തും അരുൺ സാറും തമ്മിൽ ഒന്നിച്ചാ മതി ഞാൻ അമേരിക്കയിലേക്ക് പോവാന്നൊക്കെ പറയുന്നത്. എന്നിട്ട് പിന്നെയും ഓണം വിഷു എന്നൊക്കെ പറഞ്ഞ് കാർത്തൂനെ കാണാൻ ഓരോരോ കാരണം ഉണ്ടാക്കുകയും ചെയ്യും. അത് അത്രയ്ക്ക് വലിയ തെറ്റായി പോയോ? തെറ്റാണോ ശരിയാണോ എന്ന് ചേട്ടൻ തന്നെ ആലോചിച്ച് നോക്ക്. ഇനി ഓണപ്പുടവയായിട്ട് കാർത്തൂനെ കാണാൻ പോകുമ്പോഴായിരിക്കും അരുൺ സാർ വീണ്ടും കാണുന്നത്. അതോടെ കാർത്തൂനോടുള്ള ദേഷ്യം കൂടുകയും ചെയ്യും. ഞാൻ മോൾക്കത് നേരിട്ട് കൊടുക്കുന്നില്ല, നീ കൊണ്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കണ്ണൻ കൊടുക്കട്ടെ. ഞങ്ങൾ ആരും കൊടുക്കില്ല. ഇനിയിപ്പോ കാർത്തുവായിട്ട് ഏട്ടൻ കാണണ്ടെന്ന് മാത്രമല്ല ഏട്ടന്റെ സമ്മാനങ്ങളും കാർത്തുവിന് വേണ്ട. മോള് പോവുകയാണോ? മോളെ എന്തിനാ മോളെ പോകുന്നത്? ദേവയ്ക്ക് സംശയം കൂടിക്കൂടി വരിക. ഞാൻ എന്റെ അച്ഛനെ സ്നേഹിക്കുന്നെന്ന് ഒരു കാരണവശാലും അപ്പച്ചിയോട് പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെയാ പറയാതിരിക്കുന്നത്? നിങ്ങൾ തമ്മിൽ പിണക്കമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെ അതിനൊരു കാരണം വേണ്ടേ? കണ്ണേട്ടനെയും പവിത്രയെടുത്തിയൊക്കെ അതിന്റെ പേരില് അപ്പച്ചി കുറ്റപ്പെടുത്തി. ഞാനേ അങ്ങോട്ട് പോയി കുറ്റപ്പെടുത്തുന്നില്ലെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്കും അവരോട് ദേഷ്യമുണ്ട്. ഇനി ഏതായാലും ഞാൻ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കില്ലമ്മേ. അതേപ്പറ്റി ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചിക്ക് വേണ്ടി ഇവിടെ വരാം, എന്തും ചെയ്യാം. എന്നാ സാറിനെ വിളിക്കോ, ശല്യം ചെയ്യോ ചെയ്യില്ല. എന്തൊക്കെയാ മോളി പറയുന്നത്? ഞങ്ങളിൽ നിന്ന് അകലാനാണോ മോള് നോക്കുന്നത്? എനിക്ക് പെൺമക്കളില്ല. മോളെ ഞാൻ ഒരിക്കലും ഒരു മരുമോളായിട്ട് കണ്ടിട്ടില്ലല്ലോ. സ്വന്തം മോളെ പോലെയല്ലേ സ്നേഹിക്കുന്നത്? ആ സ്നേഹം തിരിച്ചും കാണും അമ്മേ. എന്നാ സാറിനിപ്പോ എന്നോടുള്ള ദേഷ്യം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ആരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അമ്മേ. എന്ന് മാത്രമല്ല സാറിന് ഇഷ്ടമല്ലെങ്കിൽ
സാറിന്റെ മുന്നിലേക്ക് വലിഞ്ഞു കയറി ചെല്ലരുതെന്ന് കണ്ണേട്ടനും പറഞ്ഞിട്ടുണ്ട്. കണ്ണനും കുറച്ച് സ്വാർത്ഥതയൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ജീവനുമായി മോൾ അടുക്കാൻ കാരണം കണ്ണനാ. അതിന്റെ പേരില ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്നിട്ടിപ്പോ ഇങ്ങനെ പറയുന്നത് ശരിയാണോ? ഞാൻ കരയുന്നതും വിഷമിക്കുന്നതും ഒന്നും കണ്ണേട്ടന് ഇഷ്ടമല്ല. അത് പിന്നെ ആർക്കാ ഇഷ്ടം? എനിക്ക് ദേവയ്ക്കൊക്കെ അത് ഇഷ്ടമാണോ? പിന്നെ അരുൺ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് മോളുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച കൊണ്ടാണ്. എനിക്ക് മടുത്തമ്മ. ആരെയും ദ്രോഹിക്കാതെ എവിടെയെങ്കിലും കഴിഞ്ഞു കൂടണമെന്നേ എനിക്കിപ്പോ ഉള്ളൂ. എന്തായാലും കണ്ണേട്ടൻ ജീവിതകാലം മുഴുവൻ കണ്ണേട്ടന്റെ അരികെ നിന്നെ പുറത്താക്കില്ലെന്ന് ഉറപ്പാ. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. അതെന്റെ കണ്ണേട്ടൻ മാത്രമാ. മോൾ ഇവിടുന്ന് പോകുമ്പോ അമ്മ അനുഭവിക്കുന്ന ശ്വാസമുട്ടല് അത് എത്രയെന്നറിയോ? ഞാൻ ഇടയ്ക്കൊക്കെ വരാം അമ്മയെ കാണാൻ, സാറില്ലാത്തപ്പോ. എന്നെ കാണാൻ ഇഷ്ടമല്ലാത്ത സാറിന്റെ അരികിലേക്ക് ഞാൻ വരില്ല. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞമ്മേ. ഞാൻ പോവാ. പോയിട്ട് വരാമെന്ന് പറമോളെ. ഇനിയിപ്പോ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ലമ്മേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.